നമ്മളിപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു റെയിൽ മ്യൂസിയത്തിലാണ്. റെയിൽവേയുടെ, ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽ മ്യൂസിയത്തിലെ ചില കാഴ്ചകളും അവിടുത്തെ ടോയ് ട്രെയിൻ യാത്രയുമായിട്ട് നമ്മൾ നിങ്ങളടുത്തേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയാണ്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽ മ്യൂസിയത്തിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ മോഡൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് റെയിൽവേ എൻജിൻ ആണിത്, നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ റെയിൽവേ എൻജിൻ. അത് എൻജിൻ ടേൺ ചെയ്തിരിക്കുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുന്നത് കോച്ച് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ഏരിയ ആണിത്. പഴയ ഡീസൽ ആവി എൻജിൻ ഇതാണ്ട് ഇവിടെ കാണാം. സദേൺ റെയിൽവേയുടെ ആവി എൻജിൻ്റെ മോഡൽ ഇവിടെ ഉണ്ട്. ഇതാണ്ട് കാണാവുന്നതാണ്. ആവി എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ ഉണ്ട്. റെയിൽവേ ട്രാക്കെല്ലാം ബിൽറ്റ് ചെയ്ത് ആ ട്രാക്കിനകത്ത് തന്നെയാണ് ഇത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് കാണുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഇതിരിക്കുന്നത്. അതുപോലെ ട്രാക്കിൽ കൂടെ ഓടുന്ന ഒരു ജീപ്പ് അവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ ലോക്കോ പൈലറ്റല്ല, നമ്മുടെ ഗൂഡ്സിൻ്റെ അവസാനം ഗാർഡ് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കോച്ചുണ്ടല്ലോ, ചെറിയ കോച്ച്, അതാണ്ട് ഇത് ആണ്. അത് കാണാവുന്നതാണ്. അതായത് റെയിൽവേ ട്രാക്കിൽ ഓടുന്ന ചെറിയ രീതിയിലുള്ള വാന്, ഫോർ വീലർ ജീപ്പ് പോലത്തെ വാനാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഓസ്റ്റിൻ റെയിൽ മോട്ടോർ കാർ എന്നാണ് പേര്. ഓസ്റ്റിൻ റെയിൽ മോട്ടോർ കാർ. ഇത് 1925 ആസ്റ്റിൻ റെയിൽ മോട്ടോർ കാർ. അതിവിടെ ഒരെണ്ണം ഉണ്ട്, ഓഗി കൂപ്പർ വാഗണാണ്. 1913 ബിൽറ്റ് ചെയ്തിട്ടുള്ള ബോഗിയാണിത്. ബോഗി കൂപ്പർ നമ്മുടെ ഈ ഗുഡ്സിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഇതാണ്. അതായത് ഈ പാളത്തിന് നടുക്കുള്ള പഴയ തടിയുടെ റീപ്പറുകളാണ് ഇതിവിടെ നടക്കാൻ വേണ്ടിയൊക്കെ വെച്ചേക്കുന്നത്. ഒരു നല്ല ഭംഗിയായിട്ട് തന്നെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് റെയിൽ മ്യൂസിയം. നേരെ കാണുന്ന ഒരു ഡീസൽ എഞ്ചിനുണ്ട്, പിന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. അതിൻ്റെ ഏരിയാസ് എല്ലാം എൻജി സ്റ്റീം ലോക്കോമോട്ടീവ് ആവി എഞ്ചിനാണ്. ഇംഗ്ലണ്ടിൽ 1922 നാരോ ഗേജിന് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്ത ആവി എഞ്ചിനാണിത്. ഇവിടെ കാണുന്നത് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന ആവി എഞ്ചിൻ്റെ മോഡലാണ് ഇത്. അതിൻ്റെ 1922 ഇംഗ്ലണ്ടിൽ ബിൽഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു ടണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടുകൊണ്ട്. ഇങ്ങോട്ട് ടോയ് ട്രെയിൻ പോകുന്ന വഴിയാണ്. നേരെ നോക്കുന്നത് റെയിലിൻ്റെ കോച്ച് കഫ്റ്റീരിയ ഏരിയ ആണിത്. കഫ്റ്റീരിയ റെയിൽ കോച്ച് കഫേ എന്ന് പറയുന്ന റെയിൽവേയുടെ കഫ്റ്റീരിയ ആണിത്. പിങ്ക് കളറുള്ള കഫ്റ്റീരിയ. അവിടെ ഫുഡ് ഐറ്റം ഒക്കെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ചവിട്ടി കയറാനുള്ള വഴിയൊക്കെ ഉണ്ട് കഫ്റ്റീരിയയുടെ അവിടെ. ഓരോ ഏരിയയിലും ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരു ഏരിയ. മറ്റേ പാളമെല്ലാം കൺസ്ട്രക്ഷൻ ഉണ്ട്, ഉപയോഗിക്കുന്ന ഒരു ക്രെയിനൊക്കെ ധരിക്കുന്നുണ്ട്. പിന്നെ ആയിട്ട് നോക്കുമ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ ലോക്കോ ആവി എഞ്ചിൻ ഉണ്ട് അവിടെ ഒരെണ്ണമുണ്ട്. അവിടെ എല്ലാം റെയിൽവേ ട്രെയിനിൻ്റെ കുറേ മോഡൽസുകളെല്ലാം വെച്ചിട്ടുണ്ട്. ആവി എഞ്ചിനാണ് അത് അവിടെ കാണുന്നത്. ഇതാണ് രംഗ പവലിയൻ എന്ന് പറയുന്ന പവലിയൻ. രംഗ പവലിയൻ എന്ന് പറയുന്ന പവലിയനാണിത്. അതുകൊണ്ട് ഈ പവലിയനകത്തിൽ കൂടെ കയറിപ്പോകുന്ന സമയത്ത് എന്താ പറയുന്നത് മഹാനാമി സലൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു കോച്ചിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്തിൽ കൂടെ കുറേ കാഴ്ചകൾ കാണാം. ഡ്രസ്സിങ് ടേബിള്, പിന്നെ ഫോൾഡബിൾ ടേബിള്, മൂവബിൾ കോട്ട്, കട്ടില്, മൂവബിളായിട്ടുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിനകത്ത് തന്നെ. പിന്നെ തൻ്റെ വാഷിംഗ് ഏരിയ, ഇങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്ത് കാണാം. ഇന്ത്യൻ റെയിൽവേസിൻ്റെ പലതര കാലങ്ങളിലുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. തൻ്റെ കുക്സ് റെസ്റ്റ്റൂം റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, കുക്ക് റെസ്റ്റ് റൂം എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്.
നമ്മളതാണ്ട് ആ ഏരിയയിൽ കൂടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ കോച്ചിൻ്റെ ഒരു ഏരിയ, ആ ഏരിയ കൂടെ അങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രെയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ്ട് ഇവിടെ ഒരു എക്സിബിഷൻ സാധനങ്ങൾ കുറേ വെച്ചിട്ടുണ്ട്. ട്രാക്കിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേയുടെ ചക്രങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കോച്ചുകൾ, പല സാധനങ്ങൾ കൊണ്ടുവന്നതിന് പല മോഡലുള്ള കോച്ചുകൾ ഇവിടെ ഉണ്ട്. അതാണ് ട്രെയിനിനകത്ത് പല പഴയ കാലത്തെ ട്രെയിനിൻ്റെ മോഡലാണ്, വുഡൻ സ്ട്രക്ചറുള്ള മോഡൽ ട്രെയിനാണിത്. ഈ നേരെ കാണുന്നതാണ് നാരോ ഗേജിൻ്റെ കോച്ച്, എന്നിട്ട് ചെറിയ റെയിൽവേ കോച്ചാണ് നാരോ ഗേജ്. നാരോ ഗേജ് മീറ്റർ ഗേജ്, മീറ്റർ ഗേജിനേക്കാളും ചെറുതാണ് നാരോ ഗേജ്, പിന്നെ ബ്രോഡ് ഗേജാണ് ഉള്ളത്. നാരോ ഗേജിൻ്റെ കോച്ചാണ് ഇത്. കോച്ചിൻ്റെ ബിൽറ്റ് 1927 ബിൽറ്റ് ചെയ്തിട്ടുള്ള കോച്ചാണിത്, നാരോ ഗേജിൻ്റെ കോച്ച്. ഇംഗ്ലണ്ടിൽ മേക്ക് ചെയ്ത കോച്ചാണിത്, നാരോ ഗേജ് കോച്ച്. അതിൻ്റെ ബാക്കിലായിട്ട് ഗാർഡിൻ്റെ കമ്പാർട്ട്മെൻറ്റൊക്കെ. നേരെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ സ്ട്രക്ചറാണ്, ഇവിടെയുള്ള ടോയ് ട്രെയിനിൻ്റെ. അതിൻ്റെ അടുത്തായിട്ടൊരു എൻജിൻ, ഒരു ഡീസൽ എൻജിൻ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മീറ്റർ ഗേജിൻ്റെ എൻജിനാണ്, മീറ്റർ ഗേജിൻ്റെ എൻജിൻ ഉണ്ടായി ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷൻ്റെ പേര് സെൻട്രൽ പാർക്ക് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. നമ്മൾ കണ്ട ഈ ഇതിൻ്റെ ഏരിയയിൽ കൂടെ നടക്കാൻ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം. അതാണ് നമ്മൾ അവിടെ കൂടെ നേരെ സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നടക്കുകയാണ്. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളിവിടെ കാണാമെന്നപ്പോഴത്തേക്ക് ആ മഴ തോന്നിയിട്ടുണ്ട്. ഇതാണ് എൻജിൻ്റെ ഫ്രണ്ട് പാർട്ട്, ട്രെയിൻ ടോയ് ട്രെയിനിൻ്റെ ഫ്രണ്ട്. ഇതാണ്, നമ്മൾ 5:30 ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചെറിയ ടോയ് ട്രെയിനാണ്. ഇവിടെ ഒരു ചെറിയ ടോയ് ട്രെയിനുണ്ട്. ടോയ് ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റും. ഒരു ചെറിയ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടിക്കറ്റ് 50 രൂപയിൽ, ടോയ് ട്രെയിൻ ജേണി അടക്കമാണ് 50 രൂപ ടിക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ എല്ലാം ട്രെയിനിൻ്റെ കോച്ചുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ടോയ് ട്രെയിനിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. 50 രൂപ ടിക്കറ്റ് വലിയവർക്കും കുട്ടികൾക്ക് 20 രൂപയാണ്. അതിൽ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റും അടക്കമാണ് വരുന്നതെന്നാണ് പറയുന്നത്. സെൻട്രൽ പാർക്ക് നിന്നാണ് ടോയ് ട്രെയിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു എൻജിൻ താണ്ട അവിടെ എൻജിൻ്റെ കാണുന്നുണ്ട് മോഡല്.
ലാസ്റ്റ് ട്രിപ്പ് 5:30 പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കയറാൻ വേണ്ടി ആളുകളെല്ലാം വരികയാണ്, അങ്ങോട്ടേക്ക് ടോയ് ട്രെയിൻ്റെ ഏരിയയിലേക്ക് വരികയാണ്. എന്തായാലും നമ്മളൊന്ന് പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടോയ് ട്രെയിൻ്റെ ഏരിയയിലാണ് നമ്മൾ.